കിഡ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പേടയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്, എങ്കിലും നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത് ബേക്കറികളിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മളിവിടെ പാൽപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എത്രത്തോളം എടുക്കുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് പാലും പഞ്ചസാരയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്, മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ പാൽപ്പൊടിയും പാലിൽ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു ഇതുപോലത്തെ ഒരു പാൻ, അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ പാലൊക്കെ കാച്ചുന്ന പോലത്തെ പാൻ എടുത്താൽ മതി. അത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കൂടുതലും നല്ലത്. അപ്പം നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ കിട്ടും. അപ്പം ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് പാലിന്റെ അളവ് എന്നൊക്കെ പറയുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. നല്ല പേസ്റ്റ് ആയിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കിട്ടണം, അതാണ് അതിന്റെ പരുവം. അപ്പൊ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. അത് ലാസ്റ്റ് ഒക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോ ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കണം. മിൽക്ക് പേട ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ പാൽപ്പൊടിയും പാലും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിവിടെ കുറച്ച് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി പാൽപ്പൊടിയൊന്നും ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടില്ല. കാര്യം ഇത് നമ്മൾ ചേർത്തൊക്കെ വരുമ്പോൾ പഞ്ചസാര നെയ്യൊക്കെ ചേർത്ത് വരുമ്പോൾ നല്ല മധുരമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തേത് സ്റ്റെഫിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുവാണ്. നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. നമ്മൾ തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഇത് വെച്ചിട്ട് വേറെ എങ്ങും പോകരുത്, വേറെ ജോലിക്കൊന്നും പോകരുത്. അതുപോലെ അടി പിടിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളൊരു 10 മിനിറ്റാണ് നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. മധുരം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടിയൊക്കെ കഴിയുമ്പോൾ ഇത് കറക്റ്റ് നമുക്ക് തീ ഓഫാക്കാൻ പാകത്തിനാകും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി വെക്കണം. ഇത് നമുക്ക് എടുത്ത് അതിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നെയ്യ് പുരട്ടിയൊരു പ്ലേറ്റ് റെഡിയാക്കേണ്ടതുണ്ട്. ഇതിനി നമ്മൾ ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഇത് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാവുന്ന ആ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്കിത് പേടയുടെ ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. വലിപ്പമുള്ള പേട വേണമെങ്കിൽ കുറച്ച് വലുതായിട്ട്, അതായത് കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അല്പം എടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് ഇനി പ്രസ് ചെയ്യണം. ഗ്ലാസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യണം. സൂപ്പർ പേട, നല്ല ഷേപ്പിൽ കിട്ടി. നമ്മുടെ ഗ്ലാസിൻ്റെ ഷേപ്പ് അനുസരിച്ച് പല ടൈപ്പിലൊക്കെ ഇത് ഉണ്ടാക്കാം. കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി അതുപോലുള്ള അവസരങ്ങളിലൊക്കെ അവർക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. അപ്പോൾ ആ പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.